പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്നും നാളെയുമായി നടക്കും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ പ്രോടേം സ്പീക്കർ ചുമതലയേൽക്കും. കേരളത്തിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്ന് വൈകിട്ടോടെ നടക്കും. അതേസമയം പ്രോടേം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ നിന്ന് ഇന്ത്യാ സഖ്യം പിന്മാറി. പ്രോടേം സ്പീക്കറായി 8 തവണ അംഗമായ കൊടിക്കുന്നിൽ സുരേഷിനെ നിയമിക്കാത്തതിൽ ആണ് പ്രതിഷേധം. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ആണ് ചേരുന്നത്. രാഗേഷ്, ആദ്യം ഈ സത്യപ്രതിജ്ഞയുടെ ഓർഡർ എപ്രകാരമാണ് എന്നുള്ളതൊന്ന്. രണ്ട്, പ്രോടേം സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നേരത്തെ തന്നെ കോൺഗ്രസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ പാനലിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യാ സഖ്യം പിന്മാറുകയും ചെയ്തിട്ടുള്ളത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, പുതിയ അധ്യായത്തിന് തുടക്കമാവുകയാണ്. കാരണം 18-ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നു. പതിവ് പോലെ തന്നെ 11 മണിക്കാണ് ലോക്സഭ സമ്മേളിക്കുന്നത്. ഏതായാലും ഇന്ന് ആദ്യം നടക്കുക അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ്. അതിനു മുൻപായി 10 മണിക്ക് പ്രോടേം സ്പീക്കറായി BJP അംഗം ഭർതൃഹരി മഹ്താബ് ചുമതലയേൽക്കും. രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. അതിനുശേഷം 11 മണിക്ക് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് പ്രോടേം സ്പീക്കർ മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. ആദ്യം സഭയിലെ നേതാവ് എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യും. അതിനുശേഷം ക്യാബിനറ്റ് മന്ത്രിമാർ, തുടർന്ന് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ, അതിനുശേഷം സഹമന്ത്രിമാർ, അതിനുശേഷമാണ് മറ്റംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുക. ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് മുമ്പായി പ്രോടേം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിലെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാലാണ് മറ്റംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുക. അത് അക്ഷരമാല ക്രമത്തിലാണ് നടക്കുന്നത്. അതായത് ആൻഡമാൻ നിക്കോബാർ എന്നുള്ള അംഗമായിരിക്കും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക. അതിനുശേഷം ആന്ധ്രയിൽ നിന്നുള്ള അംഗങ്ങൾ, അങ്ങനെ സംസ്ഥാനങ്ങളുടെ അക്ഷരമാല ക്രമത്തിൽ ഈ സത്യപ്രതിജ്ഞ നടക്കും. കേരളത്തിലെ അംഗങ്ങൾ 19 പേരാണ് നിലവിൽ കേരളത്തിലെ അംഗങ്ങളായിട്ടുള്ളത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള അംഗത്വം ഇതിനോടകം തന്നെ രാജിവെച്ചിട്ടുണ്ട്. ഈ 19 പേരിൽ 18 പേരായിരിക്കും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നാണ് ലഭിക്കുന്ന വിവരം. ശശി തരൂർ ഒരുപക്ഷെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കില്ല. അങ്ങനെയെങ്കിൽ 18 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. കേരളത്തിലെ അംഗങ്ങളുടെ സമയം നിശ്ചയിച്ചിട്ടുള്ളത് 4 മണി മുതൽ 5 മണി വരെയാണ്. കാസർഗോഡ് അംഗം രാജ്ഭവൻ ഉണ്ണിത്താനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക. അതിനുശേഷം കണ്ണൂർ, അങ്ങനെ തിരുവനന്തപുരം വരെയുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും. നാളെയും സമാനമായ രീതിയിലുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ് നിശ്ചയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 6 മണിവരെ നാളെയും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷം മറ്റന്നാളാണ് സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുക. അന്ന് തന്നെയാണ് രാജ്യസഭാ സമ്മേളനവും ആരംഭിക്കുക. അതിനുശേഷം നന്ദി പ്രമേയത്തിനുള്ള ചർച്ച നടക്കും. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഏതായാലും ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. ശരി, അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രോടേം സ്പീക്കറെ സഹായിക്കുന്നതിനുള്ള പാനലിൽ നിന്ന് ഇന്ത്യ സഖ്യം പിന്മാറിയിട്ടുണ്ട് എന്നുള്ളത്. അത് കൊടിക്കുന്നിൽ സുരേഷിന്റെ ഒരു പ്രതികരണം ലഭ്യമാകുന്നുണ്ട്. ER, ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. So far the convention was, who are the MP more times elected, he will be the Prote Speaker. But they violated, because Patri Mahatav is only 7th time elected. I, 8th time I was elected. But they are broken the convention and they are insulting opposition again. So that's why India Alliance unanimously decided to boycott the panel members. Congress MPs, we send the notice to the Congress MPs to 10 o'clock come to CPP office. So our leaders all will be there. Then we'll decide what is the program today. As of now, I don't know whether this constitution Gandhi said. എന്തായാലും കൃത്യമായ എതിർപ്പും വിയോജിപ്പുമാണ്. രാഗേഷ്, ഈ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരിൽ ആണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം പിന്മാറി നിൽക്കുന്നത്. കഴിഞ്ഞ തവണ കൊടിക്കുന്നിൽ സുരേഷ് ഹിന്ദിയിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. അതിന് സോണിയാഗാന്ധി കണ്ണുരുട്ടുകയും ചെയ്തതൊക്കെ വാർത്തകളിൽ നിറഞ്ഞതുമാണ്. ഏതൊക്കെ ഭാഷകളിലായിരിക്കാം സത്യപ്രതിജ്ഞ എന്നതൊക്കെ ആ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ സമയത്താണ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതാ തുടക്കം മുതൽ ഇന്ത്യ സഖ്യം, അതായത് പ്രതിപക്ഷ നിര, വിഷയങ്ങളിൽ ഒരു ഐക്യം പുലർത്തുന്നു എന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ തന്നെയാണ് അഭിലാഷ്. അതിപ്പോൾ പ്രോടേം സ്പീക്കറുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഇന്ത്യ സഖ്യം ആദ്യം മുതൽ തന്നെ രംഗത്തുണ്ട്. കാരണം നിലവിലെ സഭയിൽ 2 അംഗങ്ങളാണ് 8 തവണ ലോക്സഭയിൽ എത്തിയിട്ടുള്ളത്. ഒന്ന് കൊടിക്കുന്നിൽ സുരേഷും 2 BJP അംഗം മധ്യപ്രദേശിൽ നിന്നുള്ള അംഗം വീരേന്ദ്രകുമാറുമാണ്. ഇതിൽ വീരേന്ദ്രകുമാർ നിലവിൽ മന്ത്രിസഭയിൽ അംഗമാണ്. സ്വാഭാവികമായും മുതിർന്ന അംഗം എന്ന നിലയ്ക്ക് കൊടിക്കുന്നിൽ സുരേഷാണ് പ്രോടേം സ്പീക്കർ ആകേണ്ടിയിരുന്നത്. പകരം
പ്രോട്ടം സ്പീക്കറാക്കിയത് ഒഡീഷയിൽ നിന്നുള്ള അംഗം ഭർതൃഹരി മെഹ്താബിനെയാണ്. മെഹ്താബ് 7 തവണയാണ് എം പി ആയിട്ടുള്ളത്. ഇനി ആദ്യം സഭയിലെത്തിയ കണക്കെടുക്കുകയാണെങ്കിൽ പോലും കൊടിക്കുന്ന് സുരേഷ് തന്നെയാണ് സീനിയർ. 89 കൊടിക്കുന്ന് സുരേഷ് ലോക്സഭയിലെത്തുമ്പോൾ 98 മാത്രമാണ് ഭർതൃഹരി മെഹ്താബ് ലോക്സഭാംഗമാകുന്നത്. പക്ഷേ സർക്കാർ ഇതിന് നൽകുന്ന വിശദീകരണം, കൊടിക്കുന്ന് സുരേഷ് തുടർച്ചയായി സഭയിലെത്തിയിട്ടില്ല, 2 തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. 98 2004 പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഭർതൃഹരി മെഹ്താബിന്റെ കാര്യം വരികയാണെങ്കിൽ തുടർച്ചയായി 7 തവണ വിജയിച്ചു, അതുകൊണ്ടാണ് അദ്ദേഹത്തെ പരിഗണിച്ചതെന്ന വാദമാണ് സർക്കാർ നിരത്തുന്നത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ ഏതായാലും പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. കാരണം പ്രോട്ടം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ 5 പേരെ ഉൾപ്പെടുത്തി, അതിൽ 3 പേർ ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങളാണ്. 1 കൊടിക്കുന്ന് സുരേഷ്, 2 ഡി എം കെ അംഗം ടി ആർ ബാലു, 3 ടി എം സി അംഗം സുദീപ് ബന്ദോപാധ്യായ. ഏതായാലും ഈ 3 പേരും ഈ പാനലിന്റെ ഭാഗമാകില്ല, ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തീരുമാനമെന്ന് ഇന്ത്യ സഖ്യം ഇതിനോടകം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ 3 പേരും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ, ആദ്യ ദിനത്തിൽ തന്നെ ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഒപ്പം 10:45 ഇന്ത്യ സഖ്യത്തിലെ എല്ലാ എം പിമാരോടും ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ എത്താനുള്ള നിർദ്ദേശവും ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു മാർച്ചായിരിക്കും ലോക്സഭയിലേക്ക് പോവുക. ഭരണഘടനയുടെ ഒരു ചെറിയ പതിപ്പ് കയ്യിലേന്തിക്കൊണ്ടായിരിക്കും ലോക്സഭയിലെത്തുക. അങ്ങനെ ഭരണഘടന ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ ആദ്യ ദിനം ഒരു നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക്. ശരി, അതാണ്, അതായത് ഇആർ സൂചിപ്പിച്ചതുപോലെ വരും ദിവസങ്ങളിലടക്കം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് സഭയിൽ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു വാർത്ത അവിടെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത് നീറ്റ് വിഷയത്തിൽ പ്രതിഷേധം ശക്തമാണ് എന്നതാണ്. വിഷയത്തിൽ യഥാർത്ഥ കാരണം വിശദീകരിക്കണമെന്ന ആവശ്യവുമായി ABVP രംഗത്ത് വന്നതോടെ കേന്ദ്രം കൂടുതൽ പ്രതിരോധത്തിലുമാണ്. പാർലമെന്റിലും പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചേക്കും. ഇആർ രാഗേഷ്, അതാണല്ലോ, അതായത് ഈ സഭാ സമ്മേളനത്തിന്റെ തുടക്കം ഈ നീറ്റ് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പുകമറകൾ, അവിടെ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലവനെ മാറ്റി എന്നതുകൊണ്ടോ കാര്യങ്ങൾ ഫലപ്രദമാകുന്നില്ല, പുതിയ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്, CBI അന്വേഷണം നടക്കുന്നുണ്ട്, അപ്പോഴും ഈ പരീക്ഷ എഴുതാൻ തുടർ അവസരം നൽകിയതിൽ പകുതി കുട്ടികൾ മാത്രമാണ് പരീക്ഷ എഴുതാൻ എത്തിയത് എന്നത് ഒരു ഭാഗത്ത്, 2 നിരവധി കുട്ടികളുടെ പരീക്ഷാഫലം റദ്ദാക്കുമ്പോഴും അതിൻ്റെ കാരണം എന്ത് എന്ന് ഏജൻസി പറയുന്നില്ല. സ്വാഭാവികമായും വലിയ പ്രതിഷേധം വരും ദിവസങ്ങളിൽ പാർലമെന്റിലും കാണാൻ സാധ്യതയില്ലേ? അഭിലാഷ്, ഈ പരീക്ഷകളുടെ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം 4 പ്രധാനപ്പെട്ട പരീക്ഷകൾ ഇതിനോട് തന്നെ റദ്ദാക്കിയിരിക്കുന്നു. ഏതായാലും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചതാണ്. പ്രത്യേകിച്ച് വ്യാപം നിയമന തട്ടിപ്പുമായി താരതമ്യം പോലും നേതാക്കൾ നടത്തുകയുണ്ടായി. അപ്പോൾ സമരം ഇതിനോടകം തന്നെ സഭയ്ക്ക് പുറത്ത് ആരംഭിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഒപ്പം ഡൽഹിയിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടന്നു. അപ്പോൾ ഇനി സഭ നടക്കുകയാണ്, സഭ സമ്മേളിക്കുകയാണ്. ഇപ്പോൾ ആദ്യ 2 ദിവസങ്ങളിൽ അത്തരമൊരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോകാനുള്ള സാധ്യതയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുന്നു എന്നതുകൊണ്ടാണ്. അതിനുശേഷം ഏതായാലും ആദ്യ ദിനങ്ങളിൽ തന്നെ നീറ്റ് വിഷയമടക്കം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടിയന്തര പ്രമേയമായി വിഷയം കൊണ്ടുവരാനായിരിക്കും പ്രതിപക്ഷം നീക്കം. പക്ഷേ സർക്കാർ അതിനെ എങ്ങനെയായിരിക്കും നേരിടുക, അതിനെ അംഗീകരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിൽ അറിയേണ്ട വിഷയമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ അത്തരമൊരു അടിയന്തര പ്രമേയമായി വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള പ്രതിപക്ഷത്തെ നീക്കമൊന്നും തന്നെ സർക്കാർ അംഗീകരിച്ചിരുന്നില്ല, വലിയ രീതിയിൽ ബഹളത്തിലേക്കൊക്കെ പോയിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തെ സാഹചര്യമല്ല നിലവിൽ സഭയിലുള്ളത്. സർക്കാരിൻ്റെ ഏതാണ്ട് അത്ര തന്നെ അംഗബലം പ്രതിപക്ഷ നിരക്കുണ്ട്, ഇന്ത്യ സഖ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ സഭ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. ഇതിനൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു വിഷയം, റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിലേക്ക് കൂടി പ്രതിപക്ഷം കടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അടിക്കടിയായി രാജ്യത്ത് റെയിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. ഏറ്റവും ഒടുവിലായുണ്ടത് പശ്ചിമബംഗാളിലുണ്ടായ റെയിൽ അപകടമാണ്. ഒപ്പം ജമ്മു കശ്മീരിൽ ഭീകരാക്രമണം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു. ആ വിഷയവും പ്രതിപക്ഷം ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. അഭിലാഷ്, ഇന്നത്തെ വാർത്താ ദിനത്തിൽ ദേശീയ തലത്തിൽ ശ്രദ്ധേയമാകുന്നത് പുതിയ പാർലമെന്റ് അംഗങ്ങളുടെ, ലോക്സഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തന്നെയാണ്. അത് ഒരു സാങ്കേതികമായ നടപടിക്രമം മാത്രമാണ്. കേരളത്തിൽ നിന്നുള്ള MPമാരിൽ 19 പേർ, കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാർ ആണുള്ളത്. അതിൽ 1 സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത്. അതേസമയം ജോർജ് കുര്യനും മന്ത്രിയാണ്. പക്ഷേ അദ്ദേഹത്തെ ഇനി രാജ്യസഭയിലേക്ക് എത്തിച്ചുകൊണ്ടാണ് മന്ത്രിസഭയിൽ തുടരേണ്ടത്. ഇപ്പോഴത്തെ ഷെഡ്യൂൾ പ്രകാരം ഏതാണ്ട് 5 മണിയോടുകൂടി കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ആരംഭിച്ചേക്കും.
ഇതാണ് പ്രധാനപ്പെട്ട വാർത്തയെങ്കിൽ പ്രതിഷേധത്തോടെ ആയിരിക്കണം ഈ സഭാ സമ്മേളനം ആരംഭിക്കുക. അത് നീറ്റിന്മേൽ ആയിരിക്കും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എങ്കിൽ ഡൽഹി സർക്കാർ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി എന്നത് കുടിവെള്ളക്ഷാമം എന്നതാണ്. ഡൽഹിയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആം ആദ്മി പാർട്ടി നേതാക്കൾ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയെ കാണും. പാർട്ടിയുടെ എല്ലാ എംഎൽഎമാരും എംപിമാരും സംഘത്തിൽ ഉണ്ടാകും എന്നാണ് വിവരം. ജലം നൽകുന്നതിന് ഹരിയാന നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമാക്കിയത്. അതേസമയം ജലം വിട്ടു നൽകാൻ ഒരുക്കമാണ് എന്ന് ഹിമാചൽ പ്രദേശ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഹിമാചലിൽ നിന്നുള്ള ജലം ഹരിയാന വഴിയാണ് ഡൽഹിയിലേക്ക് എത്തുന്നത്. അതിനാൽ ഹരിയാനയുമായി ചർച്ച നടത്തി ജലവിതരണം ഉറപ്പാക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ മുൻകൈ എടുക്കണം എന്നായിരിക്കും ആം ആദ്മി പാർട്ടി നേതാക്കൾ ഇന്ന് ആവശ്യപ്പെടുക. അന്തർദേശീയ വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റഷ്യയിൽ നിന്നുള്ളതാണ്. റഷ്യയിലെ വിവിധ ഇടങ്ങളിൽ ഇന്ന് വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ വെടിവെപ്പ് നടന്നത്. 15 പേർ ആണ് വെടിവെപ്പിൽ മരിച്ചത്. മരിച്ചവരിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൃഷ്ണേന്ദു ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. കൃഷ്ണേന്ദു, ഈ ആക്രമണം നടത്തിയതിൻ്റെ ഒരു സ്വഭാവം, അതായത് വിവിധ ദേവാലയങ്ങളിൽ ആണ് ആക്രമണം നടന്നത്, അതുകൊണ്ട് തന്നെ അതൊരു സംഘടിതമായ ആക്രമണം ആയി കണക്കാക്കാൻ പറ്റുമോ? അതിനൊരു തീവ്രവാദ ആക്രമണത്തിന്റെ സ്വഭാവമുണ്ടോ? അക്രമകാരികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അഭിലാഷ്, ഇന്നലെയാണ് റഷ്യയുടെ നോർത്ത് കോകസ് ഭാഗത്തെ ദഗസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായത്. ദഗസ്ഥാൻ ഭാഗത്ത് രണ്ട് നഗരങ്ങളിലായിട്ട് രണ്ട് പള്ളികളിലും ഒരു ജൂത ദേവാലയവും ഒരു പോലീസ് പോസ്റ്റും കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. ഏകദേശം ഒരേ സമയത്തായിരുന്നു ഈ ആക്രമണങ്ങൾ ഉണ്ടായത്. ഈ ആക്രമണത്തിൽ 15 പോലീസുകാരും ഒരു പുരോഹിതനും അതുപോലെ തന്നെ നിരവധി സിവിലിയന്മാരും കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക വിവരം. എന്നാലും എണ്ണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഒപ്പം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രധാന മുസ്ലിം കോക്കസ് മേഖലയായി ഈ ദഗസ്ഥാനിലെ പ്രധാന മുസ്ലിം കോക്കസ് ഏരിയ ആയ ഡർബൻ നഗരത്തിലാണ് ഒരു പള്ളിയും ഒരു സിനഗോഗും ഉള്ളത്. ഇവിടെ ഈ സിനഗോഗ് അക്രമികൾ കത്തിക്കുകയും ചെയ്തു. ഇതിനായി ഫയർ ബോംബ് ഉപയോഗിച്ചിട്ടുമുണ്ട്. അടുത്ത നഗരം അസർബൈജാൻ ജോർജിയ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ദഗസ്ഥാന്റെ തലസ്ഥാനം കൂടിയായ മക്കല എന്നാണ് ഈ നഗരത്തിന്റെ പേര്. ഇവിടെയാണ് ഒരു പള്ളിയും പോലീസ് പോസ്റ്റും ഉള്ളത്. എന്തായാലും ഈ ആക്രമണത്തിൽ 6 അക്രമികൾക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രയുമാണ് പ്രാഥമിക വിവരങ്ങൾ. അഭിലാഷ്, ാണ് ഇന്ന് ദേശീയ തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് റഷ്യയിൽ നിന്നുള്ള ഈ അപകട വാർത്തയാണ്. അപകടത്തിൻ്റെ സ്വഭാവം, ആക്രമണത്തിൻ്റെ സ്വഭാവം ഒക്കെ കൂടുതലായി അറിയാൻ സാധിക്കും വരും വാർത്തകളിൽ. ഇത് ദേവാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണമാണ് നടന്നത് എങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഹജ്ജ് തീർത്ഥാടന കാലം ആണ്. സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനിടെ മരിച്ചവരുടെ എണ്ണം 1300 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇത് വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. ഇതിന് കാരണം എന്നത് അതിശക്തമായ ചൂട് ആണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് എന്നതാണ്. ഈ മരണങ്ങളിൽ 83% വിശുദ്ധ നഗരമായ മക്കയിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അധികൃതർ പറയുമ്പോൾ തന്നെ ഈ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനായി ഉയർന്ന താപനിലയിൽ ദീർഘദൂരം നടക്കുന്ന തീർത്ഥാടകർക്കാണ് ഇത് നേരിടേണ്ടി വരുന്നത്. ഇവർ അനധികൃത തീർത്ഥാടകർ ആണ് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടെത്തുന്ന തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യങ്ങളും തന്നെ ഒരുക്കി നൽകിയിട്ടുണ്ട്. ഈ അനധികൃത തീർത്ഥാടകർ ഇത്തരത്തിൽ കൂടുതൽ സമയം ചൂടുകാലത്ത് ചെലവഴിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ഇത്തരം മരണങ്ങൾ സംഭവിക്കുന്നത് എന്നതുകൂടിയാണ് വിശദീകരണം. 95 തീർത്ഥാടകർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് എന്നും ഇവരിൽ ചിലരെ വിമാനമാർഗം തലസ്ഥാനമായ റിയാദിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട് എന്നും സൗദി ആരോഗ്യമന്ത്രി ഫഹദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ജലാൽജൻ പറഞ്ഞു. കേരളത്തിലേക്ക് വരുമ്പോൾ മലയാളിയായ ധീരജവാന്റെ വേർപാട്, വീരമൃത്യു, അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഒന്നാണ്. ആ വാർത്തയിലേക്കടക്കം വളരെ പെട്ടെന്ന് എത്താം, ഇടവേളയ്ക്ക് ശേഷം. എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ 18 MPമാർ ഇന്ന് കേരളത്തിനുള്ള സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. അതായത് 4 മണിക്കും 5 മണിക്കും ഇടയിലാണ് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക. ആദ്യം കാസർഗോഡ് നിന്നുള്ള അംഗം രാജ്മോഹൻ ഉണ്ണിത്താൻ സത്യപ്രതിജ്ഞ ചെയ്യും. അതിനുശേഷം കണ്ണൂർ എന്നിങ്ങനെ അവസാനമാണ് തിരുവനന്തപുരത്ത് അംഗം
സത്യപ്രതിജ്ഞ ചെയ്യുക. ആ രീതിയിലാണ് ഇപ്പോൾ ഏതായാലും ലോക്സഭ അതിൻ്റെ ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നാളെയും സമാനമായ രീതിയിൽ സത്യപ്രതിജ്ഞ ചടക്ക് നടക്കും. നാളെ വൈകിട്ട് 6 മണി വരെയും ഇതിൻ്റെ ഷെഡ്യൂൾ ഏതായാലും തയ്യാറാകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അടുത്ത ദിവസങ്ങൾ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് സഭ സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ 2 സഭ പോലെയല്ല പ്രതിപക്ഷത്തിന് വലിയ അംഗബലമുണ്ട്. ഇന്ത്യ സഖ്യം ഏതാണ്ട് സർക്കാരിനോടൊപ്പം നിൽക്കുന്ന അത്ര ഏതാണ്ട് അംഗങ്ങളുണ്ട്. 235 അംഗങ്ങൾ ഇന്ത്യ സഖ്യത്തിനുമുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന നീറ്റ് വിവാദം, ഒപ്പം തന്നെ പരീക്ഷാ ക്രമക്കേട് അടക്കമുള്ള വിഷയങ്ങൾ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വരും. ഒപ്പം തുടർച്ചയായി ഉണ്ടാകുന്ന ട്രെയിൻ അപകടങ്ങൾ, പശ്ചിമബംഗാളിൽ അടുത്തിടെയാണ് വലിയ ട്രെയിൻ അപകടം ഉണ്ടായത്, ഒപ്പം ജമ്മു കാശ്മീരിൽ വർദ്ധിച്ചു വരുന്ന ഭീകരാക്രമണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് പ്രതിപക്ഷം ഉന്നയിക്കാൻ, ഈ വിഷയങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ധർമ്മേന്ദ്ര പ്രധാൻ ഈ പരീക്ഷാ ക്രമക്കേട് രാജിവെക്കണം. ഛത്തീസ്ഗഡിലെ സുക്മയിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ ആർ വിഷ്ണുവിൻ്റെ മൃതദേഹം നാളെ തിരുവനന്തപുരം പാലോടുള്ള വീട്ടിൽ എത്തിക്കും. കഴിഞ്ഞ ദിവസമാണ് വിഷ്ണുവും UP സ്വദേശിയായ ശൈലേന്ദ്ര എന്ന ജവാനും സഞ്ചരിച്ച ട്രക്ക് കുഴിബോംബ് പൊട്ടിത്തെറിച്ച് തകർന്നത്. 1 മാസം മുമ്പ് വീട്ടിലെത്തി മടങ്ങിയ വിഷ്ണുവിൻ്റെ വിയോഗ വാർത്ത നാടിന് ഇതുവരെയും ഉൾക്കൊള്ളാനായിട്ടില്ല. ധീരജവാന്റെ മൃതദേഹം ഇന്ന് നാട്ടിൽ എത്തിക്കും എന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ നാളെയായിരിക്കും മൃതദേഹം എത്തിക്കുക എന്നതാണ് വിവരം. ജവാന്റെ വസതിയിൽ നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യൻ എത്തിയിരുന്നു. ഡാനിൻ്റെ റിപ്പോർട്ടിലേക്ക്. ഛത്തീസ്ഗഡിൽ ബോംബ് സ്ഫോടനത്തിൽ അതിദാരുണമായി മരണപ്പെട്ട നന്ദിയോടിന് സമീപം പൊട്ടഞ്ചിറ സ്വദേശിയായ സൈനികൻ വിഷ്ണുവിൻ്റെ വീടിന് മുമ്പിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ദയനീയമായ കാഴ്ചയാണ് ഈ വീടിന് മുമ്പിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. കാരണം ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയുമായി സൈനിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നയാളാണ് വിഷ്ണു. ആ വിഷ്ണുവിനെയാണ് അപ്രതീക്ഷിതമായ ഒരു സ്ഫോടനത്തിൽ ഈ കുടുംബത്തിനും ഈ നാടിനും നഷ്ടപ്പെട്ടിരിക്കുന്നത്. തികച്ചും ഗ്രാമീണമായ ഒരു അന്തരീക്ഷം. അവിടെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് വിഷ്ണു. ഏറെ പ്രതീക്ഷയോടെയാണ് സൈനിക സേവനത്തിനായി പോകുന്നത്. പക്ഷേ മകൻ്റെ ഇളയ മകൻ്റെ എഴുത്തിനിരുത്തിനാണ് അവസാനമായി വിഷ്ണു നാട്ടിലെത്തിയിരുന്നത്. 1.5 മാസം മുമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശം ഈ സമീപത്ത് തന്നെ നടന്നത്. അവിടെ നേരെ സന്തോഷത്തോടെ ഈ വീട്ടിൽ നിന്ന് മടങ്ങിയതാണ്. 2 ആൺമക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബം. മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർക്കൊക്കെ ഏറെ പ്രിയങ്കരനായിരുന്ന ഈ കുടുംബത്തിൻ്റെ മുഴുവൻ താങ്ങായിരുന്ന വിഷ്ണുവിനെയാണ് അപ്രതീക്ഷിതമായി ഈ കുടുംബത്തിന് ഇന്നലെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും ഈ കുടുംബത്തിനും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒന്നും ഇപ്പോഴും മുക്തരാകാൻ കഴിഞ്ഞിട്ടില്ല. വിഷ്ണുവിൻ്റെ മൃതദേഹം ഛത്തീസ്ഗഡിൽ നിന്ന് നാളെ പുലർച്ചെയായിരിക്കും പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുക എന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. പക്ഷേ ഔദ്യോഗികമായി അത് സംബന്ധിച്ച കൃത്യമായ സൂചനകളൊന്നും ഉദ്യോഗസ്ഥ തലത്തിൽ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴായിരിക്കും കൃത്യമായി സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്ന കാര്യത്തിലടക്കം ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ കുടുംബാംഗങ്ങളടക്കം വൈകാരികമായി ഒരു വിയോഗം ഉൾക്കൊള്ളാനാവാത്ത ഒരു സ്ഥിതിയിലായതിനാൽ സ്വാഭാവികമായി നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകുക എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ ഉചിതമായിരിക്കില്ല എന്ന് തോന്നുന്നു. എന്തായാലും നാട്ടുകാരനായ ശ്രീ ശേഖരൻപിള്ള നമ്മളോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് വിഷ്ണുവിനെ ഓർത്തെടുക്കുന്നത്? വിഷ്ണുവിനെ നേരത്തെ പരിചയമുണ്ട്, നല്ല സുഹൃത്താണ്. പിന്നെ പെട്ടെന്നിങ്ങനെ ഉണ്ടായപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. ഈ എപ്പോഴായിരിക്കും ഇവിടേക്ക് മൃതദേഹം എത്തിക്കുക, അങ്ങനെ എന്തെങ്കിലും? ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് വീട് വെച്ചത് എവിടെയായിരുന്നു? ഈ സമീപത്ത് എവിടെയോ? അത് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ്. താന്നിമോടെന്ന് പറയുന്ന സ്ഥലം. ഈ അദ്ദേഹത്തെ അവസാനമായി വന്നപ്പോൾ എപ്പോഴെങ്കിലും കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഇപ്പോഴും 1 മാസമേ ആയുള്ളു പോയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഓർമ്മകളാണ് നാട്ടുകാരടക്കം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷ്ണുവിൻ്റെ വിയോഗം അത് ഈ കുടുംബത്തിനപ്പുറത്തേക്ക് ഈ നാടിൻ്റെ വിയോഗമായി മാറുന്നത്. ഇത് വിഷ്ണുവിൻ്റെ ബന്ധുവായ അമർനാഥാണ്. അമർനാഥ്, എങ്ങനെയാണ് ചേട്ടനെ ഓർത്തെടുക്കുന്നത്? ചേട്ടൻ, ഈ 1.5 മാസം മുമ്പേ പാലിയാച്ചിൽ നിന്നപ്പോഴും വളരെ സന്തോഷപരമായിട്ടാണ് ഇവിടെ പെരുമാറിയത്. പിന്നെ എനിക്ക് വലിയൊരു അത്രയ്ക്ക് വലിയ വിഷമമുണ്ടാകുന്നു. കാരണം ഏതൊരു എപ്പോഴും ലീവിന് വന്നാലും എന്നെ കൊണ്ട് നമ്മൾ കറങ്ങാനും എല്ലാത്തിനും പോകണമെന്ന് വെച്ചാണ്. ഇതൊരു തീരാ ദുഃഖമാണ്.
ഇത് എപ്പോഴായിരിക്കും ഇവിടേക്ക് മൃതദേഹം എത്തിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഔദ്യോഗികമായ അറിയിപ്പ് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? വെളുപ്പിന് 1:30 ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തുമെന്നാണ് അറിയിപ്പ്. നാളെ പുലർച്ചെ 1:30 എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഇവിടെ ഒരു മൊബൈൽ മോറച്ചറി ഒരുക്കണമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഈ പുതുതായി പണിത വീട്ടിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഈ സംസ്കാര ചടങ്ങുകൾ എവിടെയാണ് നടക്കുന്നത്? ഇതുവരെ തീരുമാനമായിട്ടില്ല. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഈ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ ഈ കാര്യത്തിൽ നിങ്ങളെ ബന്ധപ്പെടുന്നുണ്ട്? സൈനിക ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അവരുടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നോ ഈ സംഭവത്തിന് ശേഷം? അവരുടെ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നില്ല, ആ ടീമിലുള്ളവർ ഇവിടെ ലീവിലുണ്ടായിരുന്നു. അവർ വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊരുക്കങ്ങളൊക്കെ ഇവിടെ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഞങ്ങൾ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സ്വാഭാവികമായി അത് തന്നെയാണ് അവസ്ഥ. ഈ ഒരു മാസം മുമ്പും ഏറെ സന്തോഷത്തോടെ ഇവിടെ എത്തി ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ഗൃഹപ്രവേശന ചടങ്ങിലടക്കം പങ്കെടുത്ത് മകനെ എഴുത്തിനിരുത്തിയത് ശേഷം മടങ്ങിയ അച്ഛനെയാണ് ആ രണ്ട് മക്കൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവർക്ക് ആ ദുഃഖത്തിന്റെ ആഴം എത്രയാണെന്ന് അറിയാതെ ആ കുഞ്ഞുങ്ങൾ ഈ വീടിന് പുറകിലൂടെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. ഞാൻ അവരുടെ മുഖം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നില്ല. അത്രമാത്രം വൈകാരികമായൊരു അവസ്ഥയാണ്, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. നന്ദിയോട് പൊട്ടഞ്ചിറ എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഡാൻ സൂചിപ്പിക്കുന്ന പോലെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ധീരജവാനാണ് ആ വീരമൃത്യുവിൽ നമുക്കെല്ലാവർക്കും ഈ നാടിന് ഒന്നാകെ ദുഃഖം രേഖപ്പെടുത്താം. നേരത്തെ സംസ്ഥാനത്ത്, അതായത് രാജ്യത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്നത് ഇപ്പോൾ നീറ്റ് പ്രതിസന്ധിയാണ് എന്ന തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇ ആർ രാഗേഷ്. എങ്കിൽ ഇനി സംസ്ഥാനത്തേക്ക് വരുമ്പോൾ സംസ്ഥാനത്തും അത്തരം ചില പ്രതിസന്ധികളുണ്ട്. അത് പ്ലസ് ടു പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്. ആ പ്രതിസന്ധി നിലനിൽക്കെ തന്നെയാണ് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്ലസ് വൺ ക്ലാസ്സുകൾ ഇന്ന് ആരംഭിക്കുന്നത്. 322,147 കുട്ടികൾ ആണ് പ്ലസ് വണ്ണിലേക്ക് പ്രവേശനം നേടിയിട്ടുള്ളത്. മുഖ്യ അലോട്ട്മെന്റ് വെള്ളിയാഴ്ച പൂർത്തിയായിരുന്നു. മെറിറ്റിൽ ഇനി ശേഷിക്കുന്നത് 41,222 സീറ്റുകളാണ്. ഇവ ഉൾപ്പെടുത്തി സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തുകയും ചെയ്യും. പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ തുടരുന്നുണ്ട്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ആയിരുന്നു അതിന് നേതൃത്വം നൽകിയത് എങ്കിൽ ഇപ്പോഴിതാ SFI പ്രതിഷേധവുമായി രംഗത്ത് എത്തുകയാണ്. ഇന്ന് മലപ്പുറത്താണ് SFI പ്രതിഷേധം ഉള്ളത്. രാവിലെ 10:30 കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കും. മലപ്പുറത്ത് പ്ലസ് വണ്ണിന് സീറ്റ് ക്ഷാമം ഇല്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് SFI ഈ മാർച്ച് എന്നത് എടുത്തു പറയേണ്ടതാണ്. ഈ ആവശ്യത്തിൽ MSF പ്രതിഷേധവും തുടരുന്നുണ്ട്. അതേസമയം വിദ്യാർത്ഥി സംഘടനകളുമായി മന്ത്രി നടത്തുന്ന ചർച്ച നാളെയാണ്. CBI അനുമോദിച്ചേരുന്നുണ്ട്. അനുമോദ ഒരു ഭാഗത്ത് മന്ത്രി പറയുന്നു സീറ്റ് ക്ഷാമം ഇല്ല എന്ന്, അതേസമയം തന്നെയാണ് ഭരണാനുകൂല വിദ്യാർത്ഥി സംഘടനയായ SFI പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. ഇവ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലല്ലോ അനുമോദ്. അഭിലാഷ്, മലപ്പുറത്തെ പ്ലസ് വൺ പ്രതിസന്ധി നമുക്കറിയാം മറ്റ് ജില്ലകളെക്കാൾ രൂക്ഷമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ MSF KSU ഫ്രട്ടേണിറ്റിയും ഒക്കെ നിരന്തര സമരത്തിലാണ്. ഇവരുടെ ഈ ഒരു പ്രതിഷേധം അത് ഒരു പരമ്പരയായി മാറുന്ന സാഹചര്യമാണ്. ഈ ഒരു ഘട്ടത്തിലാണിപ്പോൾ SFI കൂടി ഈ വിഷയത്തിൽ രംഗത്തിറങ്ങുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു പറഞ്ഞത് ഈ ഒരു പ്രതിസന്ധി MSF KSU പറയുന്ന അത്ര ഇല്ലെങ്കിൽ പോലും പ്രതിസന്ധിയുണ്ട്, അത് പരിഹരിക്കാൻ മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ വേണ്ടത്ര രീതിയിൽ ഒരു പരിഗണനയോടെ നയം എടുത്തില്ലെങ്കിൽ സമരത്തിനിറങ്ങും എന്നൊരു കാര്യമായിരുന്നു SFI അന്ന് പറഞ്ഞിരുന്നത്. അതേ നയത്തിലാണ് SFI ഇപ്പോഴും ഉള്ളത്. അതായത് ഈ തരത്തിൽ ഈ പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിൽ സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് മാറ്റിയില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്കാവും സാഹചര്യം ഒരുങ്ങുക. നിലവിൽ നിയമസഭയിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കണക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു പരസ്യ നിലപാട് കൂടിയാണ് SFI സ്വീകരിച്ചിരിക്കുന്നത്. മലപ്പുറത്തെ സീറ്റ് ക്ഷാമമില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് തിരുത്തണമെന്ന ആവശ്യത്തിൽ MSF KSU ഒപ്പം തന്നെ SFI പങ്കുചേരുന്നു എന്നതാണ് ഈ ഒരു പ്രതിഷേധത്തിന്റെ സൂചന. അതായത് ഈ വിദ്യാഭ്യാസ മന്ത്രി നൽകുന്ന കണക്കും SFI അംഗീകരിക്കുന്നില്ല എന്നത് വ്യക്തമായി പറയുന്ന നടപടി. എന്നാണെങ്കിലും ഇന്ന് മലപ്പുറത്ത് ഇന്ന് പ്രതിഷേധങ്ങളുടെ ഒരു കുത്തൊഴുക്കായിരിക്കും ഉണ്ടാവുക. രാവിലെ 9:30 MSF പ്രതിഷേധം മലപ്പുറം ഹയർ സെക്കൻഡറി മേഖല ഉപ ഡയറക്ടറുടെ ഓഫീസിലേക്കായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഫ്രട്ടേണിറ്റി
വിദ്യാർത്ഥി സംഘടന കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ഉപരോധം സംഘടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും 11 മണിയോടെ ആയിരിക്കും SFI കളക്ട്രേറ്റ് മാർച്ച് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ സജീവമായിട്ട് സമരരംഗത്ത് തുടരുന്ന ഒരു കാഴ്ചയാണ് മലപ്പുറത്ത് കാണാൻ കഴിയുന്നത്. മലപ്പുറത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെ കണക്ക് പ്രകാരം സീറ്റിംഗ് ക്ഷാമമില്ലെങ്കിൽ പോലും മെറിറ്റ് സീറ്റിൽ ഇനി വളരെ ഏകദേശം 32,000 കുട്ടികൾ ഇനിയും അഡ്മിഷൻ ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. എല്ലാ സീറ്റുകളും അൺഎയ്ഡും എയ്ഡും അതേപോലെ മറ്റ് ഇതര സീറ്റുകളെല്ലാം പരിഗണിച്ചാലും ഏകദേശം ഒരു 16,000 കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന വിലയിരുത്തൽ SFI. ഈ ഒരു സാഹചര്യത്തിലാണ് SFI കൂടി സമരരംഗത്തേക്ക് വരുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാണെങ്കിലും നാളെ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചിരിക്കുന്ന യോഗം പ്രധാനപ്പെട്ടതാണ്. ഈ തരത്തിൽ പ്രതിഷേധങ്ങൾ തുടരുമ്പോൾ ഈ പ്രതിഷേധങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരു അനുകൂല നിലപാട് സർക്കാർ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്നാണെങ്കിലും SFI മാത്രമല്ല മലപ്പുറം ജില്ലയിൽ വരും ദിവസങ്ങളിലും ഇതര വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം അതിശക്തമായിട്ട് തന്നെ തുടരും എന്ന വ്യക്തമായ സൂചന തന്നെയാണ് സംഘടനകളെല്ലാം തന്നെ നൽകുന്നത്. അഭിലാഷ്. പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്താണ്. മലപ്പുറം, അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായി 10-ാം ക്ലാസ്സിലെ പരീക്ഷാഫലം വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഉയർന്ന മാർക്ക് വാങ്ങുന്നത് മലപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ അവർക്ക്, ഉയർന്ന മാർക്കുള്ളവർക്ക് നല്ല ബാച്ചുകളിൽ പ്രവേശനം ലഭിക്കേണ്ടതുണ്ട്. അതിന് ഉള്ള സീറ്റുകൾ ഇല്ല എന്നുള്ളതാണ് പ്രതിഷേധത്തിന് കാരണം. MSFഉം KSUവുമായിരുന്നു ഇതുവരെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ഇപ്പോഴിതാ SFIയും പ്രതിഷേധത്തിൻ്റെ ഭാഗമാവുകയാണ്. അത് പക്ഷേ കാപട്യമാണ് എന്നാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. ഇതുവരെയും SFI ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല. എന്തായാലും ഭരണാനുകൂല വിദ്യാർത്ഥി സംഘടനയാണ് SFI. അതുകൊണ്ട് ഈ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്നത് പോലെയുള്ള ഒരു പ്രതിഷേധത്തിന് സാധ്യതയില്ല. വളരെ സമാധാനപരമായ തരത്തിലുള്ള പ്രതിഷേധം ആയിരിക്കണം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിന് നമുക്ക് 10:30 കാത്തിരിക്കാം. 10:30 പ്രതിഷേധം പറഞ്ഞിട്ടുള്ളത്. ഒപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു 18-ാം ലോക്സഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നു. അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ളത്. അതേസമയം കേരളത്തിൽ നിയമസഭാ സമ്മേളനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിയമസഭയിൽ ഉണ്ടാകേണ്ടിയിരുന്ന ഒരാൾ ഇന്ന് ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അത് മുൻമന്ത്രി രാധാകൃഷ്ണനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നിയമസഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ മുതലപ്പുഴിയിലെ അപകട പരമ്പര ആയിരിക്കണം പ്രതിപക്ഷം ഇന്ന് സഭയിൽ പ്രധാനമായും ഉന്നയിക്കുക. സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേമം ആയിരിക്കും ഈ വിഷയം പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരിക എന്നാണ് അറിയുന്നത്. ഭരണഘടനയിൽ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നതിന് പകരം കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന ഉപക്ഷേപം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സഭയിൽ അവതരിപ്പിക്കുക. അതേസമയം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം ഉൾപ്പെടെ സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. TP കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദത്തിൽ വിശദീകരണവുമായി ജയിൽ വകുപ്പും സർക്കാരും രംഗത്തെത്തിയെങ്കിലും അതിൽ ആ പ്രതിപക്ഷം ഒരു ഒത്തുതീർപ്പിന് വഴങ്ങുമെന്ന് തോന്നുന്നില്ല. അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും സഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരമൊരു വിവാദമുണ്ടായതിനെ രാഷ്ട്രീയമായി സർക്കാരിനെതിരെയുള്ള പ്രചാരണ വിഷയമാക്കി മാറ്റുന്നതിനുള്ള നീക്കമായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക. എന്തായാലും ജയിൽ വകുപ്പ് മേധാവി തന്നെ പറഞ്ഞത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് 20 വർഷം എങ്കിലും ഏറ്റവും കുറഞ്ഞത് തടവ് ശിക്ഷ അനുഭവിച്ചവരെ മാത്രമേ ഇത്തരത്തിൽ ശിക്ഷാ ഇളവിന് വിധേയരാക്കാനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തൂ എന്ന കൃത്യമായ പരാമർശം കോടതിയുടെ പക്കൽ ഉള്ളപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ TP കേസിൽ കേവലം 10 വർഷത്തിൽ താഴെ മാത്രം ശിക്ഷാവിധി അനുഭവിച്ച 3 പേരെ ശിക്ഷയിളവ് നൽകി പുറത്തുവിടാൻ കഴിയുമെന്ന സാങ്കേതികമായ ചോദ്യമായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത്. പക്ഷേ പിന്നെ എങ്ങനെ ജയിൽ സൂപ്രണ്ട് തയ്യാറാക്കിയ പട്ടികയിൽ ഈ 3 പേരുടെ പേര് ഇടം പിടിച്ചു എന്നതാണ് ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി സഭയിലും ഈ വിഷയം വീണ്ടും ഉന്നയിക്കാനുള്ള സാധ്യത തന്നെയാണ് തെളിയുന്നത്. അങ്ങനെയാണെങ്കിൽ സർക്കാരിനെതിരെയുള്ള വലിയ രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി കൃത്യമായി പ്രതിപക്ഷം അതിനെ മാറ്റും. KK രമ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങൾ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല. ഇതുമായി ബന്ധപ്പെട്ട ശിക്ഷാ ഇളവ് നൽകുന്നതിന് മുന്നോടിയായുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ സാക്ഷ്യമൊഴികൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയിരുന്നു എന്ന തരത്തിൽ KK രമ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണങ്ങൾ വലിയ തരത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായിരുന്നു. സ്വാഭാവികമായി ഇന്ന് സഭാ നടപടികൾ വീണ്ടും ആരംഭിക്കുമ്പോൾ TP കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന പുതിയ വിവാദം സർക്കാരിനെതിരെ രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി മാറ്റുന്നതിനുള്ള നീക്കമായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക.
സഭാ സമ്മേളനം തുടരുമ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്കിൽ കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി അടക്കം ഈ സഭാ സമ്മേളന കാലയളവിൽ വ്യക്തമാക്കിയ ഒന്നായിരുന്നു എല്ലാ തരത്തിലുമുള്ള കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കും എന്നുള്ളത്. അത് സർക്കാരിൻ്റെ നയം ആണ് എന്നുള്ളതായിരുന്നു റവന്യൂ മന്ത്രിയുടെ പ്രതികരണം. അതേസമയം ഇതാ ഇടുക്കി പീരുമേട് പരുന്തുംപാറയിൽ കയ്യേറ്റങ്ങൾ വ്യാപകമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെട്ട 45 ഹെക്ടറിൽ അധികം സർക്കാർ ഭൂമി നഷ്ടപ്പെട്ടു എന്നാണ് റവന്യൂ വകുപ്പിൻ്റെ പ്രാഥമികമായ നിഗമനം. മന്ത്രി ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമ്പോഴും ഇവിടെ എന്ത് നടപടിയുണ്ടാകും എന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ഇടുക്കി പീരുമേട് താലൂക്കിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് പരുന്തുംപാറ. 310 ഹെക്ടർ ഭൂമിയാണ് പരുന്തുംപാറയിൽ ഉണ്ടായിരുന്നതായി റവന്യൂ വകുപ്പിന്റെ കണക്കുകളിൽ ഉള്ളത്. ഇതിൽ 200 ഹെക്ടർ ഭൂമിക്ക് പട്ടയം നൽകിയിരുന്നു. 45 ഹെക്ടറോളം ഭൂമി സ്വകാര്യ വ്യക്തികൾ കൈവശപ്പെടുത്തിയതായാണ് വിവരം. കയ്യേറ്റങ്ങൾ ഭൂരിഭാഗവും റവന്യൂ ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണെന്നാണ് ആരോപണം. പീരുമേട് പഞ്ചായത്തിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിൽ കുറേ വർഷങ്ങളായി നമ്മുടെ ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകൾ 1 ഏക്കർ സ്ഥലം വാങ്ങിക്കുക അല്ലെ 1.5 ഏക്കർ സ്ഥലം വാങ്ങിക്കുക. ആ സ്ഥലത്തോട് ചേർന്നുള്ള വിരിവി ഭൂമി പാറക്കെട്ടാണ് പാറക്കെട്ട്, ഇല്ല പുല്ലുമേടാണ് പുല്ലുമേട്, ഇതെല്ലാം വെട്ടിത്തെളിച്ച് കൃഷിഭൂമി ആക്കിയിട്ട് ഉദ്യോഗസ്ഥർ സ്വാധീനിച്ചിട്ട് കയ്യേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 45 ഹെക്ടർ ഭൂമി, സർക്കാരിൻ്റെ ഭൂമി മറ്റുള്ളവരുടെ കയ്യിൽ കയ്യേറ്റം ചെയ്തതായിട്ട് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. പട്ടയമുള്ള ഭൂമികൾ മുറിച്ചു വിൽക്കുകയും വാങ്ങുന്നവർ ഇതിനോട് ചേർന്നുള്ള സർക്കാർ ഭൂമി കയ്യേറുകയുമാണ് ചെയ്യുന്നത്. സർവേ നമ്പർ 534 ഉൾപ്പെട്ട ഭൂമിയുടെ നമ്പറും രേഖകളും ഉപയോഗിച്ചാണ് കയ്യേറ്റങ്ങളും വിൽപ്പനയും നടക്കുന്നത്. പരുന്തുംപാറയുടെ വിനോദസഞ്ചാര വികസന പദ്ധതികൾക്കായി 10 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുമുണ്ട്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചാൽ മാത്രമേ ഇവിടെ വികസന പദ്ധതികൾ നടപ്പാക്കാനാവൂ. 2008 2022 കയ്യേറിയ സ്ഥലങ്ങൾ പരാതികളെ തുടർന്ന് റവന്യൂ വകുപ്പ് തിരികെ പിടിച്ചിരുന്നു. ഇത്തവണയും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 പീരുമേട്. എന്തായാലും നിയമസഭാ സമ്മേളനമടക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇത്തരം വിഷയങ്ങൾ സഭയുടെ ശ്രദ്ധയിൽ കൂടി വരും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഈ വിഷയം നിരന്തരമായി ഉന്നയിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അതേസമയം തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശേഷം, CPIMന്റെ വിലയിരുത്തലുകൾ, സംസ്ഥാന സമിതിയിൽ അടക്കം ഉണ്ടായിട്ടുള്ള വിലയിരുത്തലുകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം നൽകിയിരുന്നു. അതിൽ ഉൾപ്പെടെ വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എതിരെ ഉയർന്നത്. എങ്കിൽ കാസർഗോഡ് ജില്ലയിലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ BJPയിലേക്ക് പോയി എന്നാണ് CPIMന്റെ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായ വിമർശനം. സംസ്ഥാന സർക്കാരിനും EP ജയരാജനും എതിരെയും ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ഉണ്ണിത്താനെതിരെയുള്ള പ്രചരണ വീഡിയോ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ എതിർപ്പ് ഉണ്ടാക്കി. അമിത ന്യൂനപക്ഷ പ്രീണനവും CAA വിരുദ്ധ സമരവും വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കാൻ ഇടയാക്കിയെന്നും വിമർശനം ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാനായി കാസർഗോഡ് ചേർന്ന CPM ജില്ലാ കമ്മിറ്റിയിലാണ് EP ജയരാജനെതിരെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും അതിരൂക്ഷമായ വിമർശനമുണ്ടായത്. വോട്ടെടുപ്പിന് തൊട്ട് മുൻപത്തെ ദിവസം EP ജയരാജൻ നടത്തിയ പല പ്രസ്താവനകളും തിരിച്ചടിയായി. ഒപ്പം ഭരണവിരുദ്ധ വികാരം കാണാതെ പോയതും വലിയ തിരിച്ചടിയായെന്ന് അംഗങ്ങൾ വിമർശിച്ചു. ഏറ്റവും പ്രധാനം ഈ നേതാക്കളുടെ പെരുമാറ്റ ശൈലിയാണ്. പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരോട് ശോഭിച്ചുള്ള ഇത്തരത്തിലുള്ള പെരുമാറ്റം ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കി. ഇത്തരത്തിൽ ഇനിയും ഇത്തരത്തിൽ നേതാക്കളുടെ ശൈലി മാറ്റം ഉണ്ടായില്ലെങ്കിൽ ബംഗാളും ത്രിപുരയും ആവർത്തിക്കാൻ വലിയ താമസമുണ്ടാകില്ല എന്ന ഒരു രൂക്ഷ വിമർശനം അംഗങ്ങൾക്കിടയിൽ നിന്നുമുണ്ടായി. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നിന്നുള്ള അംഗങ്ങളാണ് ഇത്തരത്തിലുള്ള വിമർശനവുമായി രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ഉള്ളവ മുടങ്ങിയത് വലിയ തിരിച്ചടിയായെന്ന ഒരു വിമർശനമുണ്ടായി. നമുക്കറിയാം കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെയുള്ള ഒരു ജില്ലയാണ്. ഈ ദുരിതബാധിതരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ളവ മുടങ്ങിയിട്ട് 13 മാസത്തിലേറെ. തെരഞ്ഞെടുപ്പ് കാലത്തും അനിശ്ചിതകാല സമരത്തിലായിരുന്നു എൻഡോസൾഫാൻ ദുരിതബാധിതർ. ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ സർക്കാർ മുന്നോട്ട് വരാത്തതും ജനങ്ങൾക്കിടയിൽ പാർട്ടിയെ അകറ്റാൻ കാരണമായി
ഫലമായി നിഷ്പക്ഷ വോട്ടുകൾ പലതും പാർട്ടിക്ക് ലഭിക്കാതെ പോയതും ഇത്തരത്തിലുള്ള കാരണം കൊണ്ട് തന്നെയാണെന്ന ഒരു രൂക്ഷ വിമർശനം തന്നെയാണ് ഉണ്ടായത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പുറത്തിറക്കിയ പ്രചരണ വീഡിയോ ആണ്. ഈ വീഡിയോ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായി. പ്രത്യേകിച്ച് മാലിക് ദിനാർ പോലുള്ള മുസ്ലിം വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയുമായി ചേർത്ത് വെച്ച ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഉണ്ണിത്താന്റെ കുറിയുമായി ബന്ധപ്പെട്ട് ചിത്രീകരിക്കുന്ന വീഡിയോ, ഈ വീഡിയോ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ആ വിവാദമായപ്പോൾ, ഈ വീഡിയോ വിവാദമായപ്പോൾ അപ്പോൾ തന്നെ അത് പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് മുസ്ലിം വോട്ടുകൾ കുറയാൻ കാരണമായി എന്ന ഒരു വിമർശനമുണ്ടായി. മറ്റൊന്ന്, ഈ ന്യൂനപക്ഷ പ്രീണന നയം വലിയ തോതിൽ തിരിച്ചടിയായി എന്നതാണ്. സി എ ഉൾപ്പെടെയുള്ളവയുള്ള നിലപാട്, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ സി പി എം കൈക്കൊണ്ട നിലപാട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി. അമിതമായ ന്യൂനപക്ഷ ഈ പ്രീണനം ആണ് ഇത്തരത്തിൽ വോട്ടുകൾ ഉണ്ണിത്താന്റെ ഭൂരിപക്ഷം വർദ്ധിക്കാൻ, വലിയ ഭൂരിപക്ഷം വർദ്ധിക്കാൻ കാരണമായെന്ന ഒരു വിലയിരുത്തലുമുണ്ടായി. ഏതായാലും ഇ പി ജയരാജന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു വിമർശനം എന്നതും ശ്രദ്ധേയമാണ്. കെ കെ ശൈലജയും ഈ യോഗത്തിൽ പങ്കെടുത്തു. ശനിയാഴ്ച സെക്രട്ടറിയേറ്റ് ചേരുകയായിരുന്നു. ഇന്നലെയാണ് ജില്ലാ കമ്മിറ്റി ചേർന്നത്. ഏതായാലും ഇന്നും ജില്ലാ കമ്മിറ്റി ഇന്നും ഉണ്ട്. ഇന്നും വലിയ തോതിലുള്ള വിമർശനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇന്ന് ജില്ലാ കമ്മിറ്റി ഇന്ന് സമാപിക്കും. കാസർഗോഡ് ഇതായിരുന്നു വിലയിരുത്തലെങ്കിൽ ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നാണ് സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയിലുണ്ടായിട്ടുള്ള വിമർശനവും. ജില്ലാ റിവ്യൂ റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിലാണ് ഇത്തരത്തിൽ വിമർശനം ഉയർന്നത്. സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സപ്ലൈകോ പ്രതിസന്ധിയും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സർക്കാരിനെതിരായ വികാരം ഉണ്ടാക്കി എന്നുള്ള വിലയിരുത്തലും ഉണ്ടായി. ഇതോടൊപ്പം തന്നെ സി പി ഐക്ക് വലിയ വിമർശനം ആണ് ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായത്. സി പി ഐ തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടി സി പി ഐ എമ്മിനെ പഴിചാരുന്നു എന്നതായിരുന്നു പ്രധാന വിമർശനം. സി പി ഐയുടെ ഒരു മന്ത്രിയും സ്ഥാനാർത്ഥിയും തമ്മിലുള്ള മാനസിക ഐക്യം ഇല്ലായ്മ അടക്കം പരാജയത്തെ ബാധിച്ചതായും വിമർശനം ഉയർന്നിരുന്നു. ഒപ്പം എറണാകുളം ജില്ലാ കമ്മിറ്റിയിലും മുഖ്യമന്ത്രിക്ക് നേരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം. ബലംപിടുത്തം തുടർന്നാൽ ജനങ്ങൾ കൈവിടും എന്ന മുന്നറിയിപ്പും ഉണ്ട്. അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനം മോശം എന്ന വിലയിരുത്തലുണ്ട്. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ജില്ലാ കമ്മിറ്റി യോഗത്തിലെ ചർച്ചകളിൽ ആയിരുന്നു ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നത്. കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലയിലടക്കം അതിരൂക്ഷമായ വിമർശനം നേരിട്ടത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുമാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് സി പി ഐ എമ്മിനടക്കം വിമർശനം ഉയർന്നുവെങ്കിലും മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന നിലപാടിൽ ആണ് കേരള കോൺഗ്രസ് എം. പരാജയത്തിൽ മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുന്നത് തെറ്റാണ് എന്നാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിലയിരുത്തിയത്. സി പി എമ്മിൻ്റെ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്ക് അനുകൂലമായ വിലയിരുത്തൽ ഉണ്ടായത്. എന്തായാലും കൗതുകം നിറഞ്ഞ രാഷ്ട്രീയ വിലയിരുത്തലുകളാണ് ഇന്നലെ ചേർന്ന സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനത്തൊട്ടാകെ സി പി എമ്മിൻ്റെ വിവിധ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിലുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ശൈലി ഇതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനം ഉന്നയിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുന്നത് ശരിയല്ല എന്ന നിലപാടുമായി കേരള കോൺഗ്രസ് എം രംഗത്ത് വന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം രാജ്യസഭാ സീറ്റ്, സി പി എമ്മിന്റെ രാജ്യസഭാ സീറ്റ് ഇത്തവണ കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കുക, അതായത് മുൻകാലങ്ങളിലൊന്നും അങ്ങനെ സമീപകാല രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു വിട്ടുവീഴ്ച സി പി എം നൽകുന്നു. ജോസ് കെ മാണിക്ക് ആ സീറ്റ് നൽകുന്നു. ഫലത്തിൽ അതിനൊരു ഉപകാരസ്മരണ എന്ന നിലയിൽ തന്നെയാണ് ഫലത്തിൽ സി പി എം നേതാക്കളിൽ നിന്ന് തന്നെ വിമർശനം ഉന്നയിക്കും. ഉയർന്നു വരുമ്പോൾ മുഖ്യമന്ത്രി വിമർശിക്കുന്നത് ശരിയല്ല എന്ന നിലപാടുമായി ജോസ് കെ മാണി രംഗത്ത് വരുന്നത് എന്നതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ളത്. എന്തായാലും ഈ യോഗത്തിൽ തന്നെയാണ് രാജ്യസഭാ സീറ്റ് നേടിയ ജോസ് കെ മാണിയെ അഭിനന്ദിക്കുന്ന പരിപാടികളും മറ്റും ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഫലത്തിൽ സി പി ഐ അടക്കം പല മുൻഗണനാ ക്രമങ്ങളും സർക്കാരിന് വേണമെന്ന അഭിപ്രായം നേരത്തെ പങ്കുവച്ചിരുന്നു. അതേ അഭിപ്രായം കേരള കോൺഗ്രസ് എമ്മും വെക്കുന്നുണ്ട്. പക്ഷേ സി പി ഐ വിമർശിച്ചതുപോലെ, അല്ലെങ്കിൽ സി പി എമ്മിലെ പല നേതാക്കളും വിമർശിച്ചതുപോലെ, മുഖ്യമന്ത്രിയെ വിമർശിക്കേണ്ട എന്ന നിലപാടിലേക്കാണ് കേരള കോൺഗ്രസ് എം എത്തിയിരിക്കുന്നതെന്നതാണ് ഇതിൽ കൗതുകം നിറഞ്ഞ ഒരു രാഷ്ട്രീയം. വാർത്താരംഭം ഇതുവരെ അധികവും പങ്കുവച്ചത് രാഷ്ട്രീയ വാർത്തകളാണ് എങ്കിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു എന്നത് തന്നെയാണ്. പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.
പ്രതിപക്ഷം. അത് സഭയിലും തുടരാൻ തന്നെയാണ് സാധ്യത. ഏതായാലും അടുത്ത ദിവസങ്ങൾ ഈ ചർച്ചകളിലേക്ക് കടക്കും. ഇന്നും നാളെയും സത്യപ്രതിജ്ഞയാണ്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം രാഷ്ട്രപതി രണ്ട് സഭകളെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്. അന്നാണ് രാജ്യസഭാ നടപടികളും ആരംഭിക്കുക. അതിനുശേഷം തൊട്ടടുത്ത ദിവസം നന്ദിപ്രമേയ ചർച്ച ആരംഭിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സഭയെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. ഏതായാലും ഈ സമ്മേളനം വലിയ രീതിയിലുള്ള പ്രതിപക്ഷത്തിലെ പ്രതിഷേധത്തിനും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകത ഈ പ്രതിപക്ഷ നേതാവ് അതിലേക്ക് വരാം. അതിനു മുമ്പ് പ്രോടൈം സ്പീക്കർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ കൊടിക്കുന്നിൽ സുരേഷ് വിഷയത്തിൽ കോൺഗ്രസ് ഉയർത്തിയ ഒരു പ്രതിഷേധമുണ്ടല്ലോ രാകേഷ്, അത് തുടരുമെന്ന് തന്നെയാണ്. കാരണം പ്രോടൈം സ്പീക്കർ പാനലിൽ നിന്നൊക്കെ പ്രതിപക്ഷം പിന്മാറാനുള്ള സാഹചര്യമുണ്ട്. സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു എന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തെ എങ്ങനെയാകും സഭയിൽ കൈകാര്യം ചെയ്യുക? പുറത്ത് വലിയ പ്രസ്താവനകൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി അടക്കം. അതിനെ സഭയിൽ അതേ വർദ്ധിത വീരത്തോടുകൂടി ഈ വിഷയം ഉന്നയിക്കുമോ പ്രതിപക്ഷം? രഞ്ജിത്ത്, ആ വിഷയം ഏതായാലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയാണ്. സാധാരണഗതിയിൽ കീഴ്വഴക്കമനുസരിച്ച് ഏറ്റവും മുതിർന്ന അംഗമാണ് ഇത്തരത്തിൽ അവധി ദിവസത്തിന് ശേഷം എല്ലാവരും ജോലി തിരക്കുകളിലേക്ക് തിരികെ പോകുന്ന ദിനം ആണിന്ന്. കുട്ടികൾ സ്കൂളുകളിലേക്ക് പുറപ്പെടുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുണ്ട് എന്നതാണ് പ്രേക്ഷകരോട് വ്യക്തമാക്കാനുള്ളത്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ആണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടുമുണ്ട്. വരും ദിവസങ്ങളിലും മഴ കനക്കും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. കാലവർഷത്തിനൊപ്പം കടലാക്രമണം രൂക്ഷമായതോടെ കോഴിക്കോട് ഗോദീശ്വരത്തെ തീരദേശവാസികൾ ദുരിതത്തിലാണ്. ഏത് നിമിഷവും വീടുകൾ കടലെടുക്കാമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ 50 കുടുംബങ്ങൾ. കടലാക്രമണവും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഇവരുടെ ദുരിതം ഇരട്ടിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പിൽ കടുത്ത ആശങ്കയിലാണ് ഗോദീശ്വര നിവാസികൾ. കടലാക്രമണവും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഇവരുടെ ദുരിതം ഇരട്ടിയാക്കുകയാണ്. വീടുകൾ ഏത് സമയവും കടലെടുക്കാമെന്ന ഭീതിയിലാണ് ഇവർ ദിവസങ്ങൾ തള്ളി നിൽക്കുന്നത്. അതോ കല്ലൊക്കെ കൂടി വെച്ചിട്ട് ഇവിടെ എത്തുക കടലിന്ന്, പേടിയാവും. ഞാൻ പേടിച്ചിട്ട് ഞാൻ ആരെ വിളിക്കുക? ഇവരൊക്കെ പേടിച്ചിട്ട് അകത്തിരിക്കില്ലേ? ഞാൻ ഒറ്റക്കല്ലേ? ഞാൻ എന്നിട്ട് മരിയോ മാങ്കാവുന്നൊക്കെ വരും പേടിച്ചിട്ട്. എന്നിട്ട് കല്ലൊക്കെ അതിന് മുകളിൽ കെട്ടിയിട്ട് മണ്ണിട്ട് ഒരു പോവും. പേടിച്ചിട്ട് ജീവിക്കുക ഞങ്ങള്. ജീവിതം തന്നെ പേടിയാ. കടലിൽ ഒഴുകി പോവാൻ ഒഴുകി പോട്ടെ ചോദിക്കുക, പിന്നെ മരിക്കാതെ അങ്ങോട്ട് എത്തിപ്പോവൂലേ? അതല്ലേ. ഗോദീശ്വരം ക്ഷേത്രം മുതൽ ഗോദീശ്വരം ശ്മശാനം വരെയുള്ള റോഡിന്റെ ഒരു ഭാഗം കഴിഞ്ഞ ദിവസം കടലെടുത്തിരുന്നു. അവശേഷിക്കുന്ന ഭാഗവും ഏതു നിമിഷവും പൊളിഞ്ഞു വീഴാം എന്ന നിലയിലാണ്. രാത്രി ഇതേമാതിരി വന്നതാണ് ഇവിടെ. ഇവരെല്ലാരും വിളിച്ചിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. ഒരു വീട്ടുകാർ അറിയുമ്പോ എല്ലാരും വിളിക്കും. അപ്പൊ ഞങ്ങൾ അറിഞ്ഞ് മിറ്റത് നിറച്ചു വെള്ളമായിരുന്നു. അടുക്കളന്റെ തനി ഇവിടെ കുലായിന്റെ പടി വരെ കയറിപ്പോയിന് വെള്ളം. രാവിലെ നല്ല ചണ്ടി ഉണ്ടാവും. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കടലത്തെ ചണ്ടിയൊക്കെ വേസ്റ്റൊക്കെ മുറ്റത്തായിരിക്കും. പിന്നെ ജെ സി ബി മാന്തിട്ട് ഞങ്ങൾ കുഴിച്ചിട്ടത്. ഗാബിയോൺ ബോക്സ് മാതൃകയിൽ ഏതാനും വർഷം മുമ്പ് കരിങ്കൽ ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചെങ്കിലും ശക്തമായ തിരയിൽ ഇവയും തകരുകയായിരുന്നു. പരാതി നൽകിയപ്പോൾ തീരത്ത് നിന്ന് മാറി താമസിക്കാനുള്ള നിർദ്ദേശമാണ് അധികൃതർ നൽകിയതെന്നും നാട്ടുകാർ. വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് തന്നെ അല്ലേ ഉള്ളു ഞങ്ങൾക്ക്. ഞങ്ങളിവിടെ വരുന്ന കാലത്ത് കടൽ അവട്ടിയാണ്. ഇന്നിപ്പോ കടൽ വന്ന് വന്ന് ഇവിടെ എത്തി. ഇതപ്പൊ ഇന്ന് കെട്ടും നാളെ കെട്ടും, ഇന്ന് കെട്ടും നാളെ കെട്ടും എന്ന് അറിയാം. എല്ലാരും പറയാ പോവുക. കെട്ടിത്തരായില്ല. വീടിന്റെ മുറ്റത്ത് എത്തി ഇപ്പൊ കടല്. ഞങ്ങൾക്ക് വേറെ ഇടയിൽ പോയി ജീവിക്കാൻ പാകണ്ടായി. ഞങ്ങള് വിറ്റ് ഞങ്ങള് പോകൂലേ. അതിന് പാകില്ലാത്തതിനെ കൊണ്ടല്ലേ ഞങ്ങൾ ഈ വെള്ളത്തിന്റെ ഇതിന്റെ അടി കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കിടക്കണത് ഇവിടെ. 2021 രൂക്ഷമായ കടലാക്രമണമാണ് ഇവിടെ ഉണ്ടായത്. അന്ന് തകർന്ന റോഡുകൾ നന്നാക്കാൻ പോലും ഇതുവരെ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ഇനിയൊരു കടലാക്രമണം ഉണ്ടായാൽ ഉള്ളതെല്ലാം നഷ്ടപ്പെടുന്ന ഭീതിയിലാണ് തീരദേശവാസികൾ. കടൽ ഭിത്തി നിർമ്മിക്കാൻ ആവശ്യപ്പെടുന്ന നാട്ടുകാരോട് തീരം ഒഴിയാനാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. കടൽ ഭിത്തി നിർമ്മാണം അനിശ്ചിതമായി വൈകിക്കുന്നത് തങ്ങളെ തീരത്തു നിന്നും ഒഴിക്കാനാണോ എന്ന ആശങ്കയും ഇവിടുത്തുകാർക്കുണ്ട്. കോഴിക്കോട് ഗോദീശ്വരത്ത് നിന്നും ക്യാമറമാൻ ശ്രീജി സി കല്ലുമുട്ടിക്കൊപ്പം എം എസ് അനീഷ് കുമാർ, ന്യൂസ് 18. കോഴിക്കോട് മീഞ്ചന്തയിൽ മഴയ്ക്കൊപ്പം എത്തിയ കാറ്റിൽ കൂറ്റൻ മാവ് കടപുഴകി വീണു. വീട്ടിൽ ഉണ്ടായിരുന്ന ആൾ തലനാരിഴയ്ക്ക് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഉള്ളിശ്ശേരിക്കുന്നിൽ പ്രിയദർശന്റെ വീടിന് സമീപം നിന്ന മാവാണ് വലിയ ശബ്ദത്തോടെ നിലം പൊത്തിയത്. വീട്ടുടമസ്ഥൻ വീടിന് പുറത്തേക്ക് വന്നതിനാൽ പരുക്കേൽക്ക് അത് രക്ഷപ്പെട്ടു.
വീടിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. രാവിലെ മുറ്റത്തേക്ക് രാവിലെ ഒരുപാട് എല്ലാം ഉണ്ടാവും, മാവിന്റെ എല്ലാം ഉണ്ടാവും. ഈ മാവിന്റെ എല്ലാം പ്രത്യേകം കൊടുക്കുക. ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന്, ഈ കൂട്ടുകാരോട് സംസാരിച്ചിട്ട് ഒരു ശബ്ദം, അപ്പം ഞാൻ കേൾക്കില്ല, ഞാൻ ജസ്റ്റ് കേൾക്കാത്ത ആളാണ്, അപ്പം ഞാൻ കേൾക്കില്ല ശരി. അപ്പോൾ അവൻ പറയും അല്ല എന്തോ ശബ്ദം കേൾക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു നിൽക്കുമ്പോൾ ഇല്ല ഒരു കൊമ്പുകൂടി, ഒരു കൊമ്പുകൂട്. അപ്പം ഞാൻ മുള്ളി നോക്കുമ്പോൾ കാക്കകൾ ഇങ്ങനെ മരത്തിന് മുള്ളി ഇങ്ങനെ ചുറ്റും കൊണ്ട്, പിന്നെ അടുത്ത കൊമ്പുകൾ, അപ്പോഴാണ് ശബ്ദം കൂടി. അപ്പം ഞാൻ കേൾക്കാൻ തുടങ്ങി കരകരകരകര ശബ്ദം. അപ്പം ഞാൻ ചെയ്ത് വേഗം കൊണ്ടുവരും ഓടിക്കുക ഓടിക്കുക പറഞ്ഞു. അങ്ങനെ മാറുന്നു. അപ്പോഴത്തെ ഞാൻ ചേരും ചേരും ചേരുന്ന പേര് പിന്നെ ഒക്കെ വിട്ടാക്കുന്നത്. മീഞ്ചന്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പരിധിയിൽ വരുന്ന സ്ഥലത്താണ് മാവ് നിന്നത്. മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അവഗണിച്ചതാണ് അപകടത്തിൽ കലാശത്. ആ കൊമ്പ് നിലത്ത് കുത്തി നിൽക്കുക, അതിന്റെ കൊമ്പാ. ആ കുത്തി നിന്നിട്ടില്ലെങ്കിൽ വീട് തകർന്നു പോയിരുന്നു. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ പോളെ തീരെ ഉറപ്പില്ലാത്തൊരു സ്ഥലമാണ്. ഇതിനു വേണ്ടി 8 വർഷം മുമ്പ് ഞാനൊരു പരാതി കൊടുത്തത് ഇപ്പോഴും അവിടെ ഉണ്ട്. കാരണം 10,000 നടക്കുന്ന വഴിയാണ്. നമ്മുടെ ഈ പരിസരവാസികൾ മാത്രമല്ല ഭീഷണിയില്ല, ഈ ആന റോഡ്, പി എൻ ടി കോട്ടസ്, ഉള്ളിച്ചേരി, കുന്നിലൊക്കെ കുതിരെ ആൾക്കാർ പോകുന്നുണ്ട്. അത് വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കമ്പത്തിൻ്റെ ഉണങ്ങി അവിടെ വീണുണ്ടായിരുന്നു, ഇവിടെ കുട്ടികളും തെറ്റി കളിക്കുമ്പോൾ. അപ്പം അങ്ങനെ കുറേ മരങ്ങൾ ഇവിടെ താഴ്ന്നു നിൽക്കുന്നുണ്ട്. അപ്പം ഇനി അടുത്തത് ഇടാൻ പോകുന്ന സാധനം ഇതായിരിക്കും. നിലംപുത്തിയ മാവിന് സമീപം വലിയതായി വളർന്നു പൊങ്ങിയ മറ്റ് ചില പാഴ്മരങ്ങൾ കൂടിയുണ്ട്. ഇവയും അപകട ഭീഷണി ഉയർത്തുന്നു. മഴ കനക്കുമെന്ന മുന്നറിയിപ്പുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഈ മരങ്ങളും അടിയന്തരമായി വെട്ടിനീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കോഴിക്കോട്. ഇത്തരത്തിൽ മഴയും കടലാക്രമണവും ഒക്കെ വലിയ ദുരന്തമാണ് വിധിക്കുന്നത് എങ്കിൽ ഇന്നലെ കൊച്ചി മാടവനയിൽ വലിയ ഒരു അപകടം ദുരന്തം വിധിച്ചിരുന്നു. അതിൻ്റെ വ്യാപ്തി വർദ്ധിച്ചില്ല എന്നത് മാത്രമാണ് നമുക്ക് ആശ്വാസകരമായ ഒന്ന്. പക്ഷേ ബൈക്ക് യാത്രക്കാരൻ ഈ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തിരുന്നു. ആ അപകടത്തിൻ്റെ കാരണം എന്ത് എന്നത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, എന്തായിരുന്നു അപകട കാരണം എന്നതിലൊക്കെ ഇന്നലെ കൂടുതൽ വ്യക്തത വരുത്താൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. പക്ഷേ ഇപ്പോഴെന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്, എന്ത് എന്നാണ് വിവരങ്ങൾ? അഭിലാഷ്, അമിത വേഗമാണ് അപകടത്തിന് കാരണമായതെന്ന് തന്നെയാണ് വിലയിരുത്തൽ. കണ്ടെത്തൽ CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ ദൃക്സാക്ഷികളുടെ മൊഴികളും കൂടി കണക്കിലെടുത്തിട്ടാണ് പോലീസ് ഇങ്ങനെയൊരു നിഗമനത്തിൽ എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇന്നലെ രാവിലെ 9 മണിക്ക് കൊല്ലത്ത് എത്തേണ്ടിയിരുന്ന ബസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ സ്പീഡിലായിരുന്നു സഞ്ചരിച്ചിരുന്നതെന്ന് അതിലെ യാത്രക്കാരും പറയുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും വർക്കലയിലേക്ക് പോയ കല്ലട ട്രാവൽസിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ മാടവനയിൽ വെച്ച് ഏകദേശം ഒരു 10:45 ആ സമയത്തോടുകൂടിയാണ് അപകടം ഉണ്ടാകുന്നത്. റെഡ് സിഗ്നൽ കണ്ട് പെട്ടെന്ന് സ്പീഡിൽ വന്ന ബസ് ചവിട്ടി നിർത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ബസ് തിരിഞ്ഞു പോവുകയും മുന്നിലുണ്ടായിരുന്ന ബൈക്ക് യാത്രികന്റെ മുകളിലേക്ക് ബസ് മറിയുകയും ചെയ്തത്. 20 മിനിറ്റോളം കിടന്ന ശേഷമാണ് ഇടുക്കി സ്വദേശി ജിജോ സെബാസ്റ്റ്യൻ എന്ന ആൾ ഇന്നലെ അതിന് ബസ്സിനടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. പുറത്തെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും രക്ഷാപ്രവർത്തകർക്കൊന്നും അതിനെ തൊടാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് ടൺകണക്കിന് ഭാരമുള്ള ഈ വാഹനം അദ്ദേഹത്തിന്റെ മുകളിൽ കിടക്കുന്ന ഒരു സാഹചര്യം, അദ്ദേഹം ഞെരിഞ്ഞ മർദ്ദത്തിൽ 20 മിനിറ്റോളം കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അതെ, ബസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾ മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ പാൽപ്പാണ്ടി തെങ്കാശി സ്വദേശിയാണ്. അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയും അതുപോലെ അമിത വേഗത്തിൽ, അതായത് മരണമുണ്ടാകും എന്ന് ഉറപ്പുണ്ടായിട്ടും അങ്ങനെ വാഹനം ഓടിച്ചു എന്ന് തന്നെയാണ് പോലീസ് ഭാഷ്യം. ഈ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അമിത വേഗത്തിൽ വാഹനമോടിച്ചു, നരഹത്യ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നിവയ്ക്കാണ് കേസെടുത്തത്. അതേസമയം ഈ ജജോ സെബാസ്റ്റ്യന്റെ പോസ്റ്റ്മോർട്ടം നടക്കും. അദ്ദേഹം ജോലി ചെയ്ത ടെക്സ്റ്റൈൽസ് കമ്പനിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇതിന്റെ പൊതുദർശനത്തിന് ശേഷം ജന്മനാട്ടിൽ സംസ്കരിക്കും. നാളെയാണ് സംസ്കാരം. മഴക്കാലമായിട്ടും കൃത്യമായ വേഗ നിയന്ത്രണങ്ങൾ പാലിക്കാതെയാണ് വാഹനങ്ങൾ ഓടിക്കുന്നത്. നേരത്തെ പാലാ റൂട്ടിലും ഇത്തരത്തിലൊരു അപകടമുണ്ടായിരുന്നു. അത് വലിയ ദുരന്തത്തിലേക്ക് പോയില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മാടവനയിൽ ഇത്തരത്തിലൊരു അപകടം ഇന്നലെയുണ്ടായത്. തീർച്ചയായും എല്ലാവരും, വാഹനയാത്രക്കാർ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്നാണിത്.
നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നർ അധിവസിക്കുന്ന പ്രദേശം കൂടിയാണ് നമ്മുടെ ഈ കേരളം. ഉന്നത വിദ്യാഭ്യാസമുള്ളവർ പോലും എന്നാൽ തട്ടിപ്പുകൾക്ക് കൂടുതൽ ഇരയാക്കപ്പെടുന്നതും ഇതേ കേരളത്തിൽ തന്നെയാണ്. ഇപ്പോഴിതാ ആലപ്പുഴയിൽ ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് കണക്കുകൾ. ചേർത്തല സ്വദേശിയായ ഡോക്ടറുടെ പക്കൽ നിന്നും 7 കോടി രൂപയാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത്. വടക്കൻ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കണ്ണികൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ചേർത്തല സ്വദേശിയായ ഡോക്ടർക്ക് ഓൺലൈൻ ട്രേഡ് നടത്താൻ ക്ഷണിച്ചുകൊണ്ടുള്ള ലിങ്ക് വാട്സപ്പ് മുഖാന്തരമാണ് ലഭ്യമാകുന്നത്. പിന്നീട് ട്രേഡിംഗ് ചെയ്യുന്നതിന് 3 മാസത്തെ പരിശീലനവും ലഭ്യമായതായി പോലീസ് പറയുന്നു. 50,000 തുടങ്ങി 7 കോടി രൂപ വരെ നിക്ഷേപിക്കുകയായിരുന്നു. പണം പിൻവലിക്കുന്നുവെന്ന് അറിയിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തുവരുന്നത്. ഡോക്ടർക്ക് പുറമെ ചേർത്തലക്കാരനായ വ്യവസായിക്ക് 60 ലക്ഷമാണ് നഷ്ടമായത്. ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാണ് ഒരു സംഘം ഓൺലൈൻ വഴി വ്യവസായിയെ ബന്ധപ്പെടുന്നത്. വ്യവസായിയുടെ പേരിൽ മറ്റൊരു സിം കാർഡുണ്ടെന്നും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുമായിരുന്നു ഭീഷണി. ഓൺലൈൻ മുഖാന്തരം അറസ്റ്റ് വാറണ്ടും 2 മണിക്കൂറോളം വീഡിയോ കോൾ വഴി ചോദ്യം ചെയ്യലുമെല്ലാം നടത്തി. തുടർന്ന് പണം ആവശ്യപ്പെടുകയായിരുന്നു. ഈ കേസിൽ ആദിൽ മിലാജ്, നിബിൽ നിയാസ്, മുഹമ്മദ് റിസ്വാൻ, എബിൻ പി ജോസ് എന്നിവർ അറസ്റ്റിലായിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശികളാണ് ഇവരെന്നാണ് വിവരം. റിസ്വിനെടുത്ത അക്കൌണ്ട് മിഥിലാജിന് വാടകയ്ക്ക് നൽകിയാണ് ഉപയോഗിച്ചത്. ഓരോ ട്രാൻസാക്ഷനും റിസ്വിനിവർ പണം നൽകുമായിരുന്നു. പണം അക്കൌണ്ടിൽ വരാൻ തുടങ്ങിയാൽ 10 ദിവസത്തിനുള്ളിൽ ഇവരുടെ അക്കൌണ്ടുകൾ മരവിപ്പിക്കും. തട്ടിപ്പ് വ്യാപകമായതോടെ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ തുറന്നു. ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന സമയമാണ്. അതായത് തട്ടിപ്പിൽപ്പെട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂറിനകം 1 മണിക്കൂറിനകം 1930 എന്ന് പറയുന്ന ഒരു നമ്പറിൽ വിളിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 50% പോയ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ പ്രതി അറസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് പോകണം. അല്ലായെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ പോലീസിന് മാത്രം എഴുതി പൈസ നമുക്ക് കോടതിയിൽ കൊടുത്തിട്ട് കോടതിയിൽ നിന്ന് പിന്നെ ഇതിലെ വിക്ടിംസിന് നമുക്ക് എടുക്കാനായിട്ട്. നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീട്ടമ്മയുടെ 12 ലക്ഷം തട്ടിയ കേസിൽ അറസ്റ്റിലായവർക്ക് പുറമെ മഞ്ചേരി സ്വദേശി ബീരാൻകുട്ടി, ഫൈസൽ, മോങ്ങം മൊറയൂർ സ്വദേശി അലി അക്ബർ എന്നിവർക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി. ന്യൂസ് 18 ആലപ്പുഴ. നിരവധി സാഹിത്യ പ്രതിഭകൾക്ക് ജന്മം നൽകിയിട്ടുള്ള നാടാണ് കോഴിക്കോട്. സഞ്ചാര സാഹിത്യം ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എസ് കെ പൊറ്റക്കാട്, കഥകളുടെ സുൽത്താൻ എന്ന് വിളിക്കപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങിയവരുടെ തട്ടകം കൂടിയായിരുന്നു കോഴിക്കോട്. ജ്ഞാനപീഠത്തിൻ്റെ ഉത്തുംഗ ശൃംഖങ്ങൾ കീഴടക്കിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ, സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ ജീവിച്ചിരിക്കുന്ന നാടുകൂടിയാണ് അത്. ആ നാടിനെ തേടി ഇതാ വലിയൊരു നേട്ടം എത്തിയിരിക്കുന്നു. ഭാരതത്തിലെ ആദ്യ സാഹിത്യ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പ്രഖ്യാപനം മന്ത്രി എം ബി രാജേഷ് ഇന്നലെയാണ് നിർവഹിച്ചത്. വായന മരിക്കുന്നു എന്ന ആശങ്കകൾക്കിടയിലാണ് ഭാരതത്തിലെ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ തെരഞ്ഞെടുത്തത്. ഓരോ മലയാളികൾക്കും അഭിമാനകരമായ നേട്ടമാണിത്. ആ നേട്ടത്തിന്റെ റിപ്പോർട്ടോടെ വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. ലോകത്തിലെ 53 സാഹിത്യ നഗരങ്ങളുടെ പട്ടികയിലേക്കാണ് കോഴിക്കോടും ഇടം പിടിച്ചിരിക്കുന്നത്. ഏഷ്യയിൽ നിന്നുള്ള 10 നഗരങ്ങളാണ് യുനെസ്കോ പട്ടികയിൽ പുതുതായി പേരെഴുതി ചേർത്തത്. പട്ടികയിലെ ഏക ഇന്ത്യൻ നഗരം കോഴിക്കോടാണ്. മന്ത്രി എം പി രാജേഷ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനെ ഇന്ത്യയിൽ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തതിന്റെ പ്രഖ്യാപനം വളരെ വളരെ സന്തോഷത്തോടെ ഞാൻ നടത്തുകയാണ്. ഇത് കോഴിക്കോടിന് മാത്രമല്ല കേരളത്തിനും ഇന്ത്യക്കും തന്നെ അഭിമാനമാകുന്ന ഒരു നിമിഷമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സാഹിത്യ നഗരം എന്ന പദവിയാണ് യുനെസ്കോ കോഴിക്കോടിന് നൽകിയിട്ടുള്ളത്. ഈ പദവി അതിനർഹമാക്കുന്ന കോഴിക്കോടിനെ അർഹമാക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം സ്വാഭാവികമായി വന്നു ചേരുന്ന ഒന്നല്ല. ഈ പദവി കൈവരിക്കുന്നതിന് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ മികച്ച ഗൃഹപാഠമുണ്ട്, നല്ല മുന്നൊരുക്കമുണ്ട്. അതിന്റെ കൂടി ഫലമായിട്ടാണ് ഈ പദവി കോർപ്പറേഷന് കോഴിക്കോട് നഗരത്തിന് ലഭിച്ചിട്ടുള്ളത്. ചടങ്ങിൽ നിന്ന് സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായർ വിട്ടുനിന്നത് ശ്രദ്ധേയമായി. ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിവായത് എം ടി പങ്കെടുക്കുന്നുകൊണ്ടാണെന്ന് യു ഡി എഫ് ആരോപിച്ചിരുന്നു. കോർപ്പറേഷന്റെ വജ്രജൂബിലി പുരസ്കാരം
എം ടിയുടെ വീട്ടിലെത്തി മന്ത്രിയും സംഘാടകരും പിന്നീട് സമ്മാനിച്ചു. സാഹിത്യനഗരത്തിന്റെ ലോഗോ പ്രകാശനവും വെബ്സൈറ്റ് ഉദ്ഘാടനവും മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. സാഹിത്യനഗര കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം നടത്തിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നടത്തുന്നത് കുപ്രചാരണമാണെന്ന് മന്ത്രി എം പി രാജേഷ് കുറ്റപ്പെടുത്തി. ഇത്തരം കുപ്രചാരണങ്ങൾക്ക് എം ഡി എ കരുവാക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യു ഡി എഫിന് എന്തും പറയാമല്ലോ. എനിക്ക് അവരോട് പറയാനുള്ളത്, ദയവായി എം ടി എ പോലെ നമ്മളെല്ലാവരും ആദരിക്കുന്ന ഒരാളെ മുൻനിർത്തി സങ്കുചിത രാഷ്ട്രീയം കളിക്കരുത് എന്നുള്ളതാണ്. അതിനവർക്ക് വേണ്ടത്ര അവസരങ്ങൾ അവർ പ്രയോഗിക്കുന്നുണ്ടല്ലോ അവരുടെ കുപ്രചരണങ്ങൾക്കും കുതന്ത്രങ്ങൾക്കൊക്കെ. ദയവ് ചെയ്ത് എം ടി എ അതിന് കരുവാക്കാതിരിക്കാനുള്ള മര്യാദയെങ്കിലും കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് യു ഡി എഫിൽ നിന്ന്. കോർപ്പറേഷൻ ഭരണസമിതിയുടെ പിടിപ്പുകേട് മൂലം ചടങ്ങിന്റെ നിറമങ്ങിയെന്നാരോപിച്ച് യു ഡി എഫ് കൌൺസിലർമാർ സദസ്സിലിരുന്നെങ്കിലും വേദി ബഹിഷ്കരിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകേണ്ടത് പ്രോടെം സ്പീക്കർ ആകേണ്ടത്. പക്ഷേ നിലവിലെ സഭയിലെ ഏറ്റവും സീനിയറായ രണ്ട് അംഗങ്ങൾ, ഒന്ന് കൊടിക്കുന്നിൽ സുരേഷും മറ്റൊന്ന് മധ്യപ്രദേശിൽ നിന്നുള്ള ബി ജെ പി അംഗം വീരേന്ദ്രകുമാറുമാണ്. ഇതിൽ വീരേന്ദ്രകുമാർ നിലവിൽ മോദി മന്ത്രിസഭയിൽ അംഗമാണ്. സ്വാഭാവികമായും ഏറ്റവും സീനിയർ അംഗം പ്രതിപക്ഷ നിരയിൽ അല്ലെങ്കിൽ പ്രോടെം സ്പീക്കർ ആകേണ്ടിയിരുന്ന ഏറ്റവും മുതിർന്ന ആളെന്ന് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞുകൊണ്ട്